നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കാലിഫോർണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്താണ് സാധനം എന്ന് സംശയിക്കുന്നുണ്ടാവും നിങ്ങൾ. ചിക്കൻ ഫില്ലിംഗ് സ്റ്റഫ് ചെയ്ത നല്ല സോഫ്റ്റ് അടിപൊളി ബണ്ണാണ് ഇത്. നമ്മൾ അവനൊന്നും ഇല്ലാണ്ട് വീട്ടിൽ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ഒരു ബണ്ണാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ. അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാൻ പോവാണ്. ഡ്രൈ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. അതിനുശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒരു ഓയിലായാൽ മതി. പിന്നെ 1 മുട്ട ഞാൻ ഇവിടെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇളം ചൂടുവെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക കുഴക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനത് ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് 1/3 മണിക്കൂർ വെച്ചതിന് ശേഷം ഈ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചൊരു മൈദപ്പൊടി തൂവിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഞാൻ കുഴച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റിവെക്കാം, ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. ഞാനിപ്പോൾ ഫില്ലിങ്ങിന് ഞാനൊരു സിമ്പിൾ ഫില്ലിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1/2 മുറി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഞാനൊരു ചിക്കൻ ഉപ്പും മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ട്, ഉപ്പും മഞ്ഞളും പെപ്പർ പൗഡറും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുത്തിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ആക്ച്വലി മടികാരനാണ്, ഞാനൊരു സ്പൈസി ഫില്ലിംഗ് ആണ് പ്ലാൻ ചെയ്തത്, പക്ഷേ പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വിചാരിച്ചു. ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് മയണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചോളൂ കേട്ടോ. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. കുക്കിംഗ് ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഫില്ലിംഗ് എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ഡോയെ ഈക്വൽ സൈസിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് 8 ബോൾസ് കിട്ടും ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ അതിനെ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് 10 ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ 8 ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതിനൊരു 10 ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൂരിയൊക്കെ നമ്മൾ പരത്തിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കണം. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ സാരിക്കൊക്കെ ഞൊറി എടുക്കില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ മൈദപ്പൊടി ആ ഡോ നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സീൽ ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വരും ഫില്ല്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ മാവും ഫില്ല് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്കിതിന് കുറച്ച് വെള്ളം, ഞാൻ കുറച്ച് വാട്ടർ ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ വെളുത്ത എള്ളില്ലേ സെസമി സീഡ്സ്, അതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ, നല്ല അടിക്ക് നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാൻ ആണ് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബൺ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമ്മുടെ തയ്യാറാക്കി വെച്ച ബണ്ണ് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി അടുപ്പിച്ച് വെക്കരുത്. ഇനി ഇതിനെ കവർ ചെയ്തിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാൻ പോവാണ്. ഇപ്പം ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഒരുപോലെ വേവിച്ചെടുക്കാം. മറ്റേ സൈഡ് 5 മിനിറ്റ് 7 മിനിറ്റ് ആകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് ഞാനൊരു 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം 2 വശവും നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി സോഫ്റ്റ്
ചിക്കൻ ഫിൽഡ് ബൺ കാലിഫോർണിയ ചിക്കൻ കാലിഫോർണിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ, പെട്ടെന്നൊരു സ്നാക്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.